അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സ്മാർട്ട് ഫോൺ ബൈയിങ് ട്രാപ്പിനെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പല മൊബൈൽ ഫോൺ കമ്പനീസ് ഒക്കെ നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ റീസെന്റ് ഞാൻ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തതെന്ന് നാപ്ടോണിനെ പറ്റിയും പിന്നെ ഒപ്പോ വിവോയെ പറ്റി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കരുതാൻ പറ്റി ഈ വീഡിയോ ഒക്കെ. അപ്പോൾ ഫസ്റ്റ് ട്രാപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് 5G ട്രാപ്പാണ്. അപ്പോൾ 5G പേരിൽ ചറവറ ഫോൺസ് ഒക്കെ വിറ്റു വന്നിട്ടുണ്ട് ഈ കാലത്ത്, ഇന്നും നടക്കുന്നുണ്ട്, ഈ കാലത്ത് നടക്കുന്നുണ്ട്, പിന്നെ ഇപ്പൊ തന്നെ ഏത് ഫോണിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ 5G ട്രാപ്പിൻ്റെ പേരിൽ പലരും ഇവരുടെ ഒക്കെ സ്മാർട്ട് ഫോൺസ് വാങ്ങിക്കാറുണ്ട്. പിന്നെ 15K നിങ്ങൾക്ക് 5G കിട്ടുന്നു, 10K നിങ്ങൾക്ക് 5G കിട്ടുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, 15K 10K നിങ്ങൾക്ക് 5G കിട്ടുവാണെങ്കിൽ അതിനകത്ത് ബാൻഡ്സ് എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ ഓർത്ത് നോക്കുക. അതിനകത്ത് മാക്സിമം ഒരു ബാൻഡ് വല്ലതും കാണും, അതിലും വലിയ ഉറപ്പൊന്നും ഇല്ലായിരിക്കും അതിനകത്ത് 5G സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന്. ഇപ്രാവശ്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും പല സ്മാർട്ട് ഫോണും 20K നിങ്ങൾക്ക് 5G കിട്ടുന്നു, 25K നിങ്ങൾക്ക് 5G കിട്ടുന്നു. അതിനകത്തൊക്കെ മോസ്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന ബാൻഡ് N78 ബാൻഡ് ആണ്. അപ്പോൾ അതൊന്നും ഇവിടെ നല്ലോണം വർക്ക് പോലും ആവത്തില്ല, അത് വേറൊരു കാര്യം. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 5G സിം ഇല്ല, 5G നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ഒന്നുമില്ല, വൈഫൈ ഒന്നുമില്ല, പിന്നെ മേടിച്ചിട്ട് തന്നെ ഒരു കാര്യം തന്നെ. ഇതൊക്കെ 5G ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു, പിന്നെ എയർടെലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ നോക്കാം എന്താണെന്ന്, ചിലപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ കിട്ടിയേക്കാം. അഥവാ 2-3 കൊല്ലം കഴിഞ്ഞൊക്കെ വന്നാൽ അത് മേജർ സിറ്റീസിലൊക്കെ ആയിരിക്കും 5G വരാൻ പോകുന്നത്. എല്ലാ ഇടത്തൊന്നും 5G ഒന്നും വരത്തില്ലായിരിക്കും, അതും വേറൊരു കാര്യമാണ്. അപ്പോൾ 5G ഒക്കെ വരാൻ ഇനിയും സമയമുണ്ട്, 6-7 കൊല്ലം മിനിമം എടുക്കുമായിരിക്കും. എല്ലായിടത്തെങ്കിലും വരണമെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ഇന്ത്യയുടെ ഒരു മുക്കാൽ ഭാഗത്തെങ്കിലും 5G വരണമെങ്കിൽ ഒരു 7-8 വർഷമെങ്കിലും എടുക്കാറില്ല, അല്ലെങ്കിൽ 6-7 വർഷമെങ്കിലും എടുക്കുമായിരിക്കും. ഇപ്പോൾ 4G പോലും മര്യാദക്കൊന്നും വരുന്നുണ്ടായിരിക്കും. ഇതൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾ പല പല രാജ്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ ചിലപ്പോൾ 5G ഉണ്ടായേക്കാം, പക്ഷേ അതിൻ്റെ വിലയും കൂടെ നിങ്ങളൊന്ന് ഓർത്തണം. ഇപ്പോൾ 5G അഥവാ ഇറങ്ങിയാൽ അതിൻ്റെ വിലയും ഭയങ്കര തന്നെയാണ്, 4G പോലെ ഒന്നും ആയിരിക്കും, ഭയങ്കര എക്സ്പെൻസീവും കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിൻ സംഭവങ്ങൾ 5G ട്രാപ്പിനെ പറ്റി. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ബേസിക് 5G കാര്യങ്ങളെ പറ്റി. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പല സ്മാർട്ട് ഫോണത്ത് 5G ഒക്കെ കിട്ടിയേക്കാം, പക്ഷേ അത് 1-2 ബാൻഡായിരിക്കും. N78 ബാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ അത് തന്നെയല്ല, റീസെൻ്റ് 1+ അങ്ങാണ്ട് പറഞ്ഞായിരുന്നു അവരുടെ സ്മാർട്ട് ഫോണകത്ത് 5G ബാൻഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ചിലപ്പോൾ അവർക്ക് കിട്ടിയേക്കാം എന്ന് 1+ എങ്ങാണ്ട് പറഞ്ഞായിരുന്നു. പിന്നെ അവർ പറയുകയാണ് റീസെൻ്റ് അങ്ങനെയൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഫോൺ വിറ്റ് പോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞായിരുന്നു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി നിങ്ങൾക്ക് 5G ഒക്കെ കിട്ടുമെന്ന്. പക്ഷേ ഫോൺ വിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറയാൻ കിട്ടത്തില്ലെന്ന്. ഇതൊരു ട്രാപ്പ് തന്നെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി, 1+ ഇത് ചെയ്യേണ്ടായിരുന്നാണ്. പിന്നെ നിങ്ങൾ ആപ്പിൾ പോലത്തെ ബ്രാൻഡ്സ് നോക്കുവാണെങ്കിൽ ഐഫോൺസ് അത് അവർ 5G ബാൻഡ്സ് വെക്കും, പിന്നെ പല ബ്രാൻഡ്സിനും റോയൽറ്റി ഒക്കെ പേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവരുടെ ഐഫോൺസ് അത് കൂടുതലും മോഡംസ് യൂസ് ചെയ്തിരിക്കുന്നത് ക്വാൾക്കമ്മിനാണ്. അപ്പോൾ ആപ്പിൾ അവർക്ക് റോയൽറ്റി ഒക്കെ പേ, അത് ആപ്പിൾ പോലത്തെ കമ്പനിയൊക്കെ ചെയ്യും. പക്ഷെ 1+ പോലത്തെ ചില കമ്പനീസും പിന്നെ പല ചൈനീസ് കമ്പനീസും ഒന്നും ഇതൊന്നും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് 5G കിട്ടണമെന്നൊന്നുമില്ല, അതും വേറൊരു കാര്യം. അപ്പോൾ ഇതുകൊണ്ട് 5G ട്രാപ്പിൽ നിങ്ങളൊന്നും പോകണ്ട, അല്ല 5G ഇനിയും വരാൻ കുറേ വർഷങ്ങളുണ്ട്. 4G പോലും മര്യാദയ്ക്ക് വരുന്നില്ല ഈ ഏരിയയിലൊന്നും, പല ഏരിയസിലും അത് ഇപ്പോഴും 4G ഒന്നും വരുന്നില്ല, അതും വേറൊരു സംഭവമാണ്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് 5G ട്രാപ്പ്. അപ്പോൾ നെക്സ്റ്റ് ട്രാപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് മിഡ് റേഞ്ച് വെർസസ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആണ്. പലരും കൺഫ്യൂസ്ഡ് ആണ് ഏത് ഫോണിലോട്ടൊക്കെ പോകണമെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മെയിൻ നോക്കണം നിങ്ങളുടെ എന്താ ആവശ്യം ഒന്ന്, ഗെയിമിംഗ് ആണോ, നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനാണോ മേടിക്കാനോ, അതോ നിങ്ങൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പോലത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനാണോ നിങ്ങളൊക്കെ ഫോൺ മേടിക്കുക, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതോ നിങ്ങൾ ചുമ്മാ ഷോ ഓഫിന് വേണ്ടിയാണോ ഫോൺ മേടിക്കുക, അതെല്ലാം തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മെയിൻ ആവശ്യം എന്നാണ് നിങ്ങൾ നോക്കണം. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണം നിങ്ങളുടെ ഈ സ്മാർട്ട് ഫോൺ കൊണ്ട് നിങ്ങൾക്ക് 1 രൂപയുടെ തന്നെ ലാഭം വല്ലതും ഉണ്ടാവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് ഫോണിലോട്ടൊക്കെ ഉറപ്പായിട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോൺ മേടിക്കുകയാണെങ്കിൽ കുറേ പേരുടെ ഷൈൻ ചെയ്യാൻ കാണിക്കണം, അതൊന്നും മേടിക്കരുത്, ഇത് ജസ്റ്റ് വേസ്റ്റ് ഓഫ് മണിയാണ്. ഈ സ്മാർട്ട് ഫോൺസ് ഒക്കെ ഇന്നൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആവും, അടുത്ത മാസം തന്നെ ഒരു സ്മാർട്ട് ഫോൺ തന്നെ ലോഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും ഈ ട്രാപ്പിലൊന്ന് പെടരുത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ കൂടുതലും ഫോൺ യൂസ് ചെയ്യുന്ന വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ തന്നെ, പിന്നെ എൻ്റെ ചില പേഴ്സണൽ യൂസിന് വേണ്ടി. അപ്പോൾ ഈ ഞാൻ ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു കോലിമുട്ടയെങ്കിലും മേടിക്കാനുള്ള കാശ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളിൽ പലരൊക്കെ സ്മാർട്ട് ഫോൺ മേടിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനും അറിവ് കിട്ടാൻ വേണ്ടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ബേസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കോളിങ്ങിനൊക്കെ, അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ നെക്സ്റ്റ് സംഭവമാണ് എനിക്ക് പറയാനുള്ളത്, ഈ സ്മാർട്ട് ഫോൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഡിപ്രീഷ്യേറ്റിംഗ് ഒരു അസറ്റാണ്. ഇപ്പം നിങ്ങൾ നോക്കുവാണ് ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളൊന്ന് മേടിക്കണം, നാളെ നിങ്ങൾ വിൽക്കുക, ഇന്ന് നിങ്ങൾ മേടിച്ച് നാളെ നിങ്ങൾ വിൽക്കുവാണെങ്കിൽ 90% ക്യാഷ് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് വരത്തുള്ളൂ, ബാക്കി 10 ദിവസം നഷ്ടത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡിപ്രീഷ്യേറ്റിംഗ് ഒരു അസറ്റാണ് സ്മാർട്ട് ഫോണൊക്കെ. ഇപ്പോൾ ഐഫോൺസ് നമുക്ക് പിന്നെയും പറയാൻ പറ്റും റീസെയിൽ വിലയൊക്കെ കിട്ടുന്നത്, പക്ഷേ നിങ്ങളൊരു 1+ ഫോൺ മേടിക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ പിന്നെയും കിട്ടും, പക്ഷേ 1+ ഫോൺ മേടിക്കുകയാണ് വിൽക്കുകയാണെങ്കിൽ റീസെയിൽ വാല്യൂ ഒന്നും തന്നെ കിട്ടത്തില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കണം. പിന്നെ പലരൊക്കെ ഫോണൊക്കെ EMI മേടിക്കുന്നുണ്ട്, EMI പലരൊക്കെ സ്മാർട്ട് ഫോൺ മേടിക്കുന്നുണ്ട്. 10,000-60,000 രൂപയ്ക്കൊക്കെ നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാനും EMI അതൊന്നും ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ മേടിക്കാനൊരു ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളൊരു 2-3 മാസം തന്നെ വെയിറ്റ് ചെയ്താൽ മതി. ആ
60,000 രൂപയുടെ സ്മാർട്ട് ഫോൺ ഒരു 2-3 മാസം കഴിഞ്ഞ് 40,000 രൂപ വലുതായിരിക്കും. പിന്നെ ഫ്ലിപ്കാർട്ടിൽ 2-3 മാസം കൂടുമ്പോൾ ഓഫേഴ്സ് വരും, മറ്റേതൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഡീലിന് ഒരു സ്മാർട്ട് ഫോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പൈസയും സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചുമ്മാ ഒന്നും കയറിപ്പോട്ട് EMI ഒന്നും ഫോൺ എടുത്തേക്കരുത്, ഇതിലോട്ടും പോകരുത്. ഇപ്പൊ വണ്ടി വരുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. അതിന് പിന്നെയും റീസെയിൽ വാല്യൂ ഒക്കെ കിട്ടും. ഇപ്പൊ വണ്ടിയൊക്കെ മേടിച്ചിട്ട് വിൽക്കുവാണെങ്കിൽ, പക്ഷെ സ്മാർട്ട് ഫോണിന്റെ കേസ് അതുപോലെ ഒന്നല്ല. സ്മാർട്ട് ഫോൺ ഇന്ന് നിങ്ങൾ മേടിക്കണം, നാളെ അത് വിൽക്കുവാണെങ്കിൽ 90% ക്യാഷ് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ടൊന്നും വരുത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ 100,000 രൂപയ്ക്ക് നിങ്ങൾ മേടിച്ച്, പിന്നെ പിറ്റേസ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ 85K നിങ്ങൾ കിട്ടും. ആ 15K നിങ്ങളുടെ ലോസ് ആയിട്ടുണ്ട്. അപ്പൊ EMIയിൽ ഒരിക്കലും തന്നെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കരുത്. പിന്നെ നിങ്ങൾ ഒരു മിഡ് റേഞ്ച് ഫോൺ സെലക്ട് ചെയ്യാം, ഫ്ലാഗ്ഷിപ്പ് ഫോൺ സെലക്ട് ചെയ്യുക. ഒരു മിഡ് റേഞ്ച് ഫോണിലോട്ട് പോകുന്നത് തന്നെയായിരിക്കും ഭേദം. പലരുടെയൊക്കെ റിക്വയർമെന്റ്സ് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിൽ തന്നെ തീരും. ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പിലോട്ട് പോകുന്ന ഒരു കാര്യം തന്നെയില്ല. ഇന്ന് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 1+9 എടുക്കുകയാണ്, പിന്നെ 1+11 വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ സ്മാർട്ട് ഫോണാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ 50K ഓൾറെഡി 1+9 സ്പെൻഡ് ചെയ്ത്, പിന്നെ നിങ്ങൾ 50K 1+11 സ്പെൻഡ് ചെയ്യണം. അപ്പോൾ 1 lakh ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ അതേസമയം നിങ്ങളൊരു XYZ ബ്രാൻഡിൻ്റെ ഒരു 20K താഴെയുള്ള ഒരു ഫോൺ മേടിക്കുകയാണ്, പിന്നെ നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞ് മേടിക്കുകയാണെങ്കിൽ അധികമൊന്നും നിങ്ങൾക്കും നഷ്ടമൊന്നും വരത്തില്ല, അത് വേറൊരു സംഭവം. പിന്നെ നിങ്ങൾക്ക് 20K ആ പ്രൈസ് റേഞ്ചിൽ തന്നെ പല പല അപ്ഗ്രേഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതും വേറൊരു സംഭവം. അപ്പൊ അത് തന്നെയല്ല, നിങ്ങൾ വേറൊരു കാര്യം നോക്കുവാണ് നിങ്ങൾ ഇന്നൊരു 7,000 രൂപയുടെ സ്മാർട്ട് ഫോൺ നോക്കുവാണ്, 10,000 രൂപയുടെ സ്മാർട്ട് ഫോൺ നോക്കുവാണ്, വലിയൊരു ഡിഫറൻസ് തന്നെയാണുള്ളത് ഈ 3,000 രൂപ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇന്ന് നിങ്ങൾ 10K ഒരു സ്മാർട്ട് ഫോൺ നോക്കുവാണ്, പിന്നെ 20K നോക്കുവാണ്, കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട് രണ്ട് സ്മാർട്ട് ഫോൺ. അത് പ്രോസസിംഗ് പവർ ആയിക്കോട്ടെ, മറ്റേ 20K സ്മാർട്ട് ഫോൺ അത് ബെറ്റർ ആയിരിക്കും. പിന്നെ 20K സ്മാർട്ട് ഫോൺ നിങ്ങൾ എടുക്കുവാണ്, പിന്നെ 30,000 രൂപയുടെ നിങ്ങൾ സ്മാർട്ട് ഫോൺ എടുക്കുവാണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരിക്കും. ചിലപ്പോൾ കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ ആ 30,000 രൂപയുടെ സ്മാർട്ട് ഫോൺ അത് ഉണ്ടായിരിക്കും. പിന്നെ 30,000 രൂപയുടെ സ്മാർട്ട് ഫോൺ എടുക്കുകയാണ്, 40,000 രൂപയുടെ എടുക്കുകയാണ്, വലിയ വ്യത്യാസം ഒന്നും തന്നെ ഇല്ലായിരിക്കും. ചിലപ്പോൾ സോഫ്റ്റ്വെയർ 40,000 രൂപയുടെ ഫോണിനകത്ത് ബെറ്റർ ആയിരിക്കും, പിന്നെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയിരിക്കാം. വേറെ ഒന്നും തന്നെ ആ ഫോണിനകത്ത് ഒന്നും ഇല്ലായിരിക്കും. പിന്നെ 40K ഫോൺ എടുക്കുകയാണോ 50K ഫോൺ എടുക്കുകയാണോ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരിക്കും. ചിലപ്പോൾ ഈ 40K ഫോൺ ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ 50K ഫോൺ എടുക്കുകയാണ്, പിന്നെ 100,000 രൂപയുടെ ഫോൺ എടുക്കുകയാണ്, വലിയ ഡിഫറൻസ് ഉണ്ടാവണം എന്നൊന്നും തന്നെ ഇല്ല. ചിലപ്പോൾ 100,000 രൂപയുടെ ഫോണിനകത്ത് ചിലപ്പോൾ വല്ലതും ഡൗൺഗ്രേഡ്സ് വല്ലതും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ 50K കിട്ടുന്ന ചില ഫീച്ചേഴ്സ് 1 lakh ലാഖിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് 50K ഇല്ലായിരിക്കും. അപ്പം ഇതുപോലത്തെ സംഭവങ്ങളാണ്. ഇപ്പം നിങ്ങളൊരു 5,000 rupees ഫോൺ എടുക്കുകയാണ്, ഇപ്പോൾ പിന്നെ 15,000 രൂപയുടെ ഫോൺ എടുക്കുകയാണ്, ആ 5,000 രൂപ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട് ആ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ ആ ഒരു സംഭവങ്ങളുണ്ട്. 20K പ്രൈസ് റേഞ്ചിൽ എല്ലാവരുടെയും നീഡൊക്കെ അതിനകത്ത് തീരും. ഇപ്പം നിങ്ങൾ കൂടുതൽ പോവുകയാണെങ്കിൽ ഡിപ്പെൻഡ്സ്, നിങ്ങളുടെ ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏത് സ്മാർട്ട് ഫോൺ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി, ഞാൻ പറഞ്ഞത് 20K തന്നെ ആ പ്രൈസ് റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുക, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അതിൽ തന്നെ നടന്നോളും. അപ്പം ഇത് ഉള്ളതെന്ന് എനിക്ക് പറയാം ഈ വീഡിയോക്കകത്ത്. അപ്പോൾ നെക്സ്റ്റ് ട്രാപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് സ്മാർട്ട് ഫോൺ ആഡ്സിൻ്റെ ആണ്. ഒരു ആഡൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഈ ഫോൺ ഭയങ്കര സെറ്റ് ഫോണാണ്, ഇത് തന്നെ എനിക്ക് മതി, ഈ ഫോൺ തന്നെ ഉണ്ടായ എൻ്റെ ജീവിതം മാറുമെന്ന്. ഇതുപോലത്തെയൊക്കെ സെയിം തന്നെ മെന്റാലിറ്റി ആയിരുന്നു 3-4 കൊല്ലം ഞാനൊക്കെ. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കാൻ എൻ്റെ ലൈഫ് മാറും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ റിയാലിറ്റിയിൽ ഒന്നും തന്നെ മാറിയിട്ടില്ല ലൈഫിൽ നിന്നും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ ആഡ് നോക്കുകയാണ്, കൂടുതലൊക്കെ ഇതൊക്കെ സാംസങ് ആപ്പിളൊക്കെയാണ് ചെയ്യുന്നത്. അവരുടെ സ്മാർട്ട് ഫോൺസ് ഭയങ്കര സുപ്പീരിയർ ആണ്. നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ ഒന്നല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ കറണ്ട്ലി യൂസ് ചെയ്യുന്ന ഫോൺ ആ ഫോൺ വെച്ച് നോക്കണം, ഒന്നും തന്നെ ഇല്ല. അവരുടെ ഫോൺസ് ഭയങ്കര നല്ലതാണ്. ഇതുപോലത്തെ സംഭവങ്ങൾ അവരുടെ ആഡ്സിനകത്തൊക്കെ വരാറുണ്ട്. പിന്നെ നിങ്ങളും വിചാരിക്കും ആ ഫോൺ മേടിച്ചാലോ. അപ്പോൾ ഇതൊക്കെ പല സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ മെയിൻ ഈ ആഡ്സൊക്കെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഐഫോൺസിൻ്റെ ഒക്കെയാണ്. ആപ്പിളാണ് ഇതൊക്കെ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുള്ളതെന്ന് എനിക്ക് പറയാം. നിങ്ങൾ ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുന്നതിനേക്കാൾ. ഇന്ന് നിങ്ങളൊരു സ്മാർട്ട് ഫോൺ മേടിക്കാണ്ട് നാളെ അതിൻ്റെ പ്രൈസൊക്കെ താഴോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ട്രാപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് ദി ചൈനീസ് ട്രാപ്പാണ്. അപ്പോൾ ചൈനീസ് ട്രാപ്പ് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇത് ചൈനീസ് കമ്പനീസ് നടത്തുന്ന ട്രാപ്പാണ്. ഇതാണ് കൂടുതൽ സ്മാർട്ട് ഫോൺസ് അവർ കുറവ് ടൈം പീരീഡിൽ തന്നെ ഇറക്കുന്നുണ്ട്. 3-4 ഫോൺസൊക്കെയാണ് ഒരു മാസം തന്നെ ഇറക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാണ്, റെഡ്മി നോട്ട് 10 Pro Max ഞാനൊരു ഫോൺ മേടിച്ചെന്ന് വെച്ചു, പിന്നെ 2-3 മാസം തന്നെ വേണം ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 മാസം കഴിഞ്ഞ് തന്നെ റെഡ്മി നോട്ട് 7 Series തന്നെ ചിലപ്പോൾ ഇറങ്ങിയേക്കാം. അപ്പോൾ ആ സ്മാർട്ട് ഫോണോട്ട് ഞാൻ നോക്കും, പിന്നെ ഞാൻ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചത്, പിന്നെ അത് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കുന്നത് തന്നെയാണ്. പലരൊക്കെ ഈ ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പുതിയൊരു സ്മാർട്ട് ഫോൺ മേടിക്കും. ഇപ്പോൾ ഞാൻ റെഡ്മി നോട്ട് 10 Pro Max മേടിച്ചു, റെഡ്മി നോട്ട് 11 Pro ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും ആ സ്മാർട്ട് ഫോണാണ് നല്ലത്. 6-7 മാസം കഴിയുമ്പോൾ തന്നെ പലരും ഇപ്പം നമ്മുടെ നാട്ടിൽ ഫോണൊക്കെ മേടിക്കാറുണ്ട്. ഈ ട്രാപ്പിലോട്ട് ഒരിക്കലും പോകരുത്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നല്ലതാണ്, നിങ്ങളുടെ റെഡ്മി നോട്ട് 10 Pro Max 2-3 കൊല്ലമൊക്കെ സുഖമായിട്ട് പോയിക്കോളും, ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെഡ്മി നോട്ട് 11 Pro എടുക്കുന്നതായിരിക്കും നല്ല
ചിലവരാണെങ്കിൽ 6 GB RAM 8 GB RAM 10 GB RAM ഒക്കെ കൺഫ്യൂസ്ഡ് ആണ് ഏത് വാങ്ങണം. അപ്പൊ മെയിൻ നിങ്ങൾ നോക്കേണ്ടത് ഏതിന്റെ സോഫ്റ്റ്വെയർ ആണ് നല്ലത്, പിന്നെ അതിന്റെ ഒപ്റ്റിമൈസേഷൻ നല്ലതാണോ, പിന്നെ അതിന്റെ റാമിന്റെ സ്പീഡ് നല്ലതാണോ, അതൊക്കെയാണ് മെയിൻ നോക്കണം. റാം ടൈപ്പ് ഒക്കെ നിങ്ങൾ നോക്കണം, പിന്നെ അപ്പോഴത്തെ ചിപ്സെറ്റ് നിങ്ങൾ നോക്കണം, അതിലൊക്കെയാണ് മെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ റാം തന്നെയല്ല. ഇപ്പൊ നിങ്ങൾ 6 GB RAM എടുക്കണം, അതിന്റെ സോഫ്റ്റ്വെയർ നല്ലതാണെങ്കിൽ സുഖമായിട്ട് തന്നെ ഫോൺ ഓടിക്കണം. പിന്നെ ചിലവരൊക്കെ കാണാറുണ്ട് കൂടുതൽ മെഗാപിക്സൽ ഉള്ള ഫോൺസ് ഒക്കെ മേടിക്കാറുണ്ട്. ഇപ്പൊ ഒരു ക്യാമറയുടെ ക്ലാരിറ്റി ഡിസൈഡ് ചെയ്യുന്ന മെഗാപിക്സലൊന്നുമില്ല, അതിന്റെ ഇമേജ് സെൻസർ, അതിന്റെ സോഫ്റ്റ്വെയർ, പോസ്റ്റ് പ്രോസസ്സിംഗ്, ഇതുപോലത്തെ സംഭവങ്ങളാണ് ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് നല്ലതാവുന്ന. ഈ ട്രാപ്പിലോട്ട് പോകുന്നത് പിന്നെ സ്പെസിഫിക്കേഷൻ ട്രാപ്പാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ ചിലവരൊക്കെ വിചാരിക്കും സ്നാപ്ഡ്രാഗൺ 730 ഫോണാണ് മേടിച്ചത്, 32 GB മേടിച്ചാലോ, ഒന്നും തന്നെ നോക്കണം. ഇപ്പം നിങ്ങൾ 765 GB എടുക്കുകയാണ്, 730 GB എടുക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ലായിരിക്കും ഈ രണ്ട് പ്രോസസ്സറിനകത്ത്, ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഗെയിമിങ്ങിന് കുറച്ചുകൂടി FPS കിട്ടിയേക്കാം, ഒന്നും തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ലായിരിക്കും 765 GB 30 GB തന്നെ. ഇതൊക്കെ തന്നെയാണ് മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞതിനുള്ളൂ. ഈ സ്മാർട്ട് ഫോൺ ട്രാപ്പിലൊന്നും പേടരുത്, ഒരു സ്മാർട്ട് ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ 2-3 കൊല്ലമൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ഓടിക്കാനൊക്കെ പറ്റും, ഒന്നും കൊണ്ട് തന്നെ പേടിക്കാൻ. ഇപ്പം നിങ്ങളുടെ മെയിൻ യൂസ് ഹെവി യൂസിന് തന്നെയാണ് നിങ്ങളൊരു സ്മാർട്ട് ഫോൺ മേടിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം, പിന്നെ കുഞ്ഞു കുഞ്ഞു ആപ്ലിക്കേഷൻസ്, ഇപ്പം നിങ്ങൾ ഫോൺ കോൾ, വാട്സപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സാധാ ഫോൺ തന്നെ നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളതെന്ന് ഈ വീഡിയോക്കത് പറയാൻ ഈ ട്രാപ്പിലൊന്ന് പെടരുതെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.